ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് ക്ലാസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈദ് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 600 ഗ്രാം ചിക്കൻ ചേർക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഉപ്പ് ആവശ്യത്തിന്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്. ഇവയെല്ലാം മിക്സ് ചെയ്ത് 1 മണിക്കൂർ വെക്കാം. അതിനുശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലും അതിനോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ ഗീയും ചേർക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള ഉള്ളി സ്ലൈസ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഉള്ളി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ് ചേർക്കാം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ടും 1/2 ടേബിൾ സ്പൂൺ റൈസിൻസും ചേർക്കാം. ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കാം. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. അതിലേക്ക് 1/2 പീസ് പട്ട, 2 ഏലക്ക, 1 പീസ് ജാതിപത്രി. ഇവയെല്ലാം റോസ്റ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് 2 സ്ലൈസ് ചെയ്ത ഉള്ളി ചേർക്കാം. ഇവ നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇവ നന്നായി വഴണ്ട് വരാൻ വേണ്ടി 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി പേസ്റ്റ്. ഇവയെല്ലാം പച്ചമണം പോകുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ. ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 തക്കാളി ചേർക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റായി വരുന്ന വരെ ഇതൊന്ന് അരച്ചു വെക്കാം. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചേർക്കാം. ഇതിലേക്ക് 1/4 കപ്പ് തൈര് ചേർക്കാം. ഇത് വേവിച്ചെടുക്കാൻ കുക്കറിലേക്ക് മാറ്റാം. ഇത് 1 വിസിൽ വരുന്ന വരെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. ഇപ്പോൾ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടി സോസ് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. 1/2 പീസ് പട്ട, 4 ഗ്രാമ്പൂ, 2 ഏലക്ക, 1 തക്കോലം. ഇവയെല്ലാം റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം എന്നളവിലാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് വാഷ് ചെയ്ത് വെച്ച റൈസ് ചേർക്കാം. ഇത് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇപ്പോൾ ബിരിയാണിക്കുള്ള റൈസ് റെഡി ആയിട്ടുണ്ട്.
ഇനി ദം പ്രോസസ്സിലേക്ക് പോകാം. വേവിച്ച് വെച്ച ചിക്കനിലേക്ക് അര കപ്പ് മല്ലിയിലയും പുതിനയും ചേർക്കാം. അതിന് മുകളിലായി കുക്ക് ചെയ്ത് വെച്ച റൈസ് ചേർക്കാം. അതിന് മുകളിലായി ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ചേർക്കാം. അതിന് മുകളിലായി റോസ്റ്റ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കുക്കർ അടച്ചു വെക്കാം. ഇത് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ടേസ്റ്റി ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്.